Hi dears, assalamu alaikum. Welcome back to our channel Ash Vlogs. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഞ്ച് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് ഞാൻ ലഞ്ചിനേക്ക് വേണ്ടി അയലമീൻ പൊള്ളിച്ചതും അയക്കൂറമീൻ മുളകിട്ടതുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നാല് അയലയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്കിത് മസാല പുരട്ടി ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീര്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അയല നന്നായി വരഞ്ഞു വെച്ച അയലയിൽ ഇത് തേച്ച് പിടിപ്പിക്കാം. ഇതൊന്ന് അരമണിക്കൂർ സമയം നമുക്ക് മാറ്റി വെക്കണം. ആ സമയത്തേക്ക് നമുക്ക് മീനൊന്ന് മുളകിട്ടെടുക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് അയക്കൂറയാണ്. ഇത് ഇടത്തരം വലുപ്പമുള്ളതാണ്. പിന്നെ 3 തക്കാളി, 5-10 ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, പുളിവെള്ളം. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലോട്ട് കടുകും ഉലുവയും കൂടി ചേർക്കാം. ഇനി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തതും കറിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നെ പച്ചമുളകും കൂടിയിട്ട് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയുള്ളിയും തക്കാളിയും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടുന്നത് വരെ ഉപ്പും ചേർത്ത് അടച്ചു വെക്കാം. ഇനി കറിക്കാവശ്യമായ പൊടികൾ ചേർക്കാം. അതിനായി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും കൂടി മിക്സാക്കിയത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് മുഴുവനും അതിലോട്ടിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് പുളിവെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. പൊടികളുടെ പച്ച വർണ്ണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊക്കെ നന്നായി ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർക്കാം. ഈ വെള്ളമൊഴിച്ചതിന് ശേഷം ഒന്ന് കറി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് മീൻ കൂടി ആഡ് ചെയ്യാം. ഞങ്ങൾ കണ്ണൂരുകാർ ഇതേ രീതിയിലാണ് മീൻ മുളകിട്ട് വെക്കുക.
മീന് മുഴുവൻ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. മീനൊക്കെ നന്നായി വെന്തി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കറി കുറച്ചുകൂടി കറിവേപ്പില ചേർക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പൊള്ളിക്കാൻ ആവശ്യമായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുക്കാൽ ഭാഗം മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് മസാല റെഡിയാക്കിയെടുക്കാം. അതിനായി പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലോട്ട് കറിവേപ്പില എടുക്കുക. കുറച്ചധികം കറിവേപ്പില എടുക്കാം. ഇനി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചെടുത്തത് ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് ഒരു മൂന്നാല് പച്ചമുളക് കൂടി ആഡ് ചെയ്യാം. ഒരു പത്ത് അഞ്ചോ പത്തോ ചെറിയ ഉള്ളി കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ എടുക്കുന്നത് രണ്ട് സവാളയാണ്. അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്തൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലോട്ട് നമുക്ക് ചേർക്കാം. ഇനി ഉള്ളി വഴന്ന് വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഇപ്പോൾ ഉള്ളി നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞത് കൂടി ചേർക്കാം. ഈ തക്കാളി ഒന്ന് നന്നായി ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ പൊടികളായി മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു ഒരു ടീസ്പൂൺ നാരങ്ങാനീര് ഇതുകൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പിന്നെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാഴയിലയിൽ വെച്ചൊന്ന് പൊതിഞ്ഞെടുക്കാം. വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് മീന് ഇലയിൽ പൊതിഞ്ഞെടുക്കേണ്ടത്. കുറച്ച് മസാല അടിയിൽ വെച്ചതിന് ശേഷം അതിന് മുകളിലോട്ട് മീൻ വെക്കുക. അതിൻ്റെ മുകളിലും കുറച്ചുകൂടി മസാല ചേർക്കുക. അത് നന്നായി ഒന്ന് പൊതിഞ്ഞെടുത്തതിന് ശേഷം വാഴനാര് ഉപയോഗിച്ചെന്ന് നമുക്കത് കെട്ടാം.
വാഴയില ഒന്ന് വാട്ടി എടുക്കണം എന്നാലേ നമുക്ക് ഇത് പൊതിഞ്ഞെടുക്കാൻ പറ്റൂ ഇനി ഇത് പൊള്ളിക്കാനായി നമുക്കൊരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്കട്ട് എടുത്തു വെച്ചിരിക്കുന്ന മീൻ വച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം ഒരു 5ഓ 10ഓ മിനിറ്റ് അടച്ചു വെക്കാം അതിനിടയിൽ പയർ തോരൻ റെഡിയാക്കി എടുക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ പൊള്ളിച്ചത് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഇലയൊക്കെ ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട് ഒരു നല്ലൊരു മണം വരും ഇനി നമുക്ക് മറ്റേ വശം കൂടി ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെക്കാം അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മറ്റ് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും അസ്സലാമു അലൈക്കും